ഇന്ന് നമ്മൾ ഒരു എ സി സോണോമീറ്റർ ഉപയോഗിച്ചിട്ട് എ സി മെയിൻസിൻ്റെ അതായത് നമുക്ക് കിട്ടുന്ന സപ്ലൈയുടെ ഫ്രീക്വൻസി എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ടൊരു എക്സ്പെരിമെൻ്റ് ആണ്, വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്ത് തീർക്കും. കാൽക്കുലേഷൻസും കഴിഞ്ഞ് നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ആണ്. അവിടെ നിന്നൊക്കെ ക്ലിയർ ആണോ എന്നറിയില്ല. അതിൻ്റെ മുകളിൽ നമ്മൾ പേപ്പർ റൈഡർ വെച്ചിട്ടുണ്ട്. ഈ സ്ട്രിംഗ് നമ്മൾ ഒരു വെയ്റ്റ് ഹാങ് ചെയ്തിട്ട് നല്ല ടെൻഷനോട് കൂടിയിട്ട് വലിച്ചു വെച്ച് ഇരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ സ്ട്രിങ്ങിന് എ സിയുടെ ഫ്രീക്വൻസി സപ്ലൈ ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചിട്ടാണ്. എ സിയുടെ സപ്ലൈയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു 6 വോൾട്ടിലേക്ക് ഡൗൺ ചെയ്തിട്ട് അതൊരു ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. എ സി സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റ് ഈ എ സി ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണലായിട്ട് വൈബ്രേറ്റ് ചെയ്യുകയും ഈ വൈബ്രേഷൻ ഈ സ്ട്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് നൈഫ് എഡ്ജസ് ഉണ്ട്. ഈ നൈഫ് എഡ്ജിന് ഇടയ്ക്കാണ് നമ്മൾ പേപ്പർ റൈഡർ വയ്ക്കുന്നത്. ഈ നൈഫ് എഡ്ജിന് ഇടയ്ക്കുള്ള ലെങ്ത്ത്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത്, അതിനെ നമ്മൾ റെസൊണൻസ് ലെങ്ത്ത് പറയുകയാണെങ്കിൽ ആ ലെങ്ത്തിൻ്റെ വൈബ്രേഷനും ഈ അപ്ലൈഡ് ഫോഴ്സ് അതായത് എ സിയുടെ ഫ്രീക്വൻസി ഈക്വൽ ആണെങ്കിൽ ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസി അല്ല. വെച്ചാൽ ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും എ സിയുടെ ഫ്രീക്വൻസിയും ഈക്വൽ ആകുമ്പോൾ ഈ വൈബ്രേഷൻ വിൽ ബി മാക്സിമം. വൈബ്രേഷൻ മാക്സിമം ആകുമ്പോൾ ഈ ഇവിടെ കിടക്കുന്ന പേപ്പർ റൈഡർ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കൂടി വൈബ്രേറ്റ് ചെയ്ത് ചിലപ്പോൾ അത് താഴോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഇതിനൊരു സപ്ലൈ കൊടുക്കും, എ സി സപ്ലൈ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് ഈ ബ്രിഡ്ജിനിടയ്ക്കുള്ള സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. റെസനൻസ് ലെങ്ത്തിൽ വരുമ്പോൾ അത് മാക്സിമം വൈബ്രേഷൻ കാണിക്കുകയും പേപ്പർ റൈഡർ താഴോട്ട് പോവുകയും ചെയ്യും. ഇനി ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഈ സ്ട്രിങ്ങിന് ഒരു 200 ഗ്രാമിൻ്റെ ടെൻഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. 200 ഗ്രാം ഇവിടെ ഞാത്തി ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ നമ്മൾ ഓൺ ആക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പേപ്പർ റൈഡർ ഇവിടെ സസ്പെൻഡ് ചെയ്ത് ഇടുകയും ചെയ്യും. അതിന് മുൻപായിട്ട് നമ്മൾ ഈ നൈഫ് എഡ്ജസ് രണ്ടും അടുത്ത് ഏകദേശം അടുത്തേക്ക് വയ്ക്കുന്നു. വയ്ക്കുന്നു. ഇനി ഞാൻ ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ ഓൺ ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് നല്ലപോലെ. പേപ്പർ റൈഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ലെങ്ത്ത് കുറേശ്ശെ കൂട്ടി അത് അതിൻ്റെ ഒരു റെസനൻസ് ലെങ്ത്തിലേക്ക് വരുമ്പോൾ താഴോട്ട് വീഴുന്നു. നമുക്ക് ഈ ലെങ്ത്ത് ഇതിന് രണ്ട് പോയിൻറ്റിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യണം. ഈ ഡിസ്റ്റൻസ് ഞാനൊരു സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. എനിക്കിത് ഏകദേശം 14.5 ആണ് കിട്ടുന്നത്. ഇത് തന്നെ നമ്മൾക്ക് ഒന്നുകൂടി അതായത് വീണ്ടും ഈ പേപ്പർ റൈഡർ അതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുക, വീണ്ടും ഈ നൈഫ് അഡ്ജസ് വളരെ അടുത്ത് വയ്ക്കുക, അതിനുശേഷം വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. ഇതൊരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് വെയ്റ്റ് ഇൻക്രീസ് ചെയ്ത് 400 ഇടാം. ദെൻ 600, 800 അപ് ടു 1 kg വരെ നമുക്ക് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാസ് കൂടുന്തോറും ഇതിൻ്റെ റെസനൻസ് ലെങ്ത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നൈഫ് എഡ്ജസ് നമുക്ക് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് ടാബ്ലേഷനിലേക്ക് പോകാം. ഇനി നമ്മൾ ടാബ്ലേഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഫ്രീക്വൻസി കാണുന്നതിനുള്ള ഫോർമുലയിലേക്ക് ഒന്ന് കടക്കാം. ഇലക്ട്രോ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവിൻ്റെ ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുലയാണത്. N=√g/4m(m/l²). ഇതിൽ ജി ആക്സലറേഷൻ ടു ഗ്രാവിറ്റിയാണ്, എം എന്ന് പറയുന്നത് ലീനിയർ ഡെൻസിറ്റിയാണ്, അതായത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് ആണ്. എം എന്ന് പറയുന്നത് നമ്മൾ സസ്പെൻഡ് ചെയ്യുന്ന വെയ്റ്റ്, ഇവിടെ ഇപ്പോൾ 200 ഗ്രാം എന്ന് പറഞ്ഞു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസനൻസ് ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടാബ്ലേഷനിലേക്ക് പോവുകയാണെങ്കിൽ പ്രൈൻ നമ്പർ, നമ്മൾ സസ്പെൻഡ് ചെയ്യുന്ന വെയ്റ്റ് ഇപ്പം 200 ആണെങ്കിൽ അത് എഴുതുക, അത് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതായിരിക്കും നല്ലത്. അത് നമ്മൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് എഴുതുക, അതിൻ്റെ ആവറേജ് കാണുക. അതുപോലെ
വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുക, കറസ്പോണ്ടിങ് റെസൊണൻസ് ലെങ്ത് കാണുക, ഓരോന്നിൻ്റെയും എം ബൈ എൽ സ്ക്വയർ കാണുക, അതിൻ്റെ ആവറേജ് ഇവിടെ നമുക്ക് കണ്ടിടാൻ സാധിക്കും. ഇനി ലീനിയർ ഡെൻസിറ്റി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് എം എസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർഡ് റോ എന്നത്. റോ എന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിൻ്റെ മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റിയാണ്. ആർ എന്ന് പറയുന്നത് ആ സ്ട്രിങ്ങിൻ്റെ റേഡിയസ് ആണ്. ഇത് നമുക്ക് സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ട് കാണാം. അതിൻ്റെ ടാബ്ലക്കോളമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സാധാരണ സ്ക്രൂ ഗേജിൻ്റെ ടാബ്ലക്കോളം പോലെ തന്നെ പിച്ച് ഓഫ് ദ സ്ക്രൂ, നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ ഹെഡ് സ്കെയിൽ, അത് വെച്ചിട്ട് ലീസ്റ്റ് കൗണ്ട് കാണാം, സീറോ കോയിൻസിഡൻസ്. അതുപോലെ നമ്മൾ ട്രയൽ നമ്പർ ഒരു 6 പ്രാവശ്യം കാണാം, പി എസ് ആർ, എച്ച് എസ് ആർ, കറക്റ്റഡ് എച്ച് എസ് ആർ, ഡയമീറ്റർ ഓഫ് ദ സ്ട്രിങ് ഇൻ മില്ലിമീറ്റർ, ഇത്രയും നമുക്ക് കാണാം. ഇനി ഫൈനലി നമുക്ക് ആ കാൽക്കുലേഷനിലേക്ക് കൂടി പോകാം. ഇപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രോ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആക്ച്വലി എ സി മെയിൻസിൻ്റെ ഫ്രീക്വൻസിൻ്റെ ഡബിളാണ്, ഡയറക്റ്റിയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഫോർമുല എൻ എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ ഫോർ എം ഇൻറ്റു എം ബൈ എൽ സ്ക്വയർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഫ്രീക്വൻസിയാണ്, അത് എ സി മെയിൻസിൻ്റെ ഡയറക്റ്റിയാണ്. സോ ആക്ച്വൽ ഫോർമുല ഫ്രീക്വൻസി ഓഫ് എ സി എഫ് എസ് ഈക്വൽ ടു എൻ ബൈ ടു സി ഈക്വൽ ടു വൺ ബൈ ടു റൂട്ട് ഓഫ് ജി ബൈ ഫോർ എം ഇൻറ്റു എം ബൈ എൽ സ്ക്വയർ ആണ്. എം ബൈ എൽ സ്ക്വയർ മീൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. എം എന്ന് പറയുന്നത് ഈ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി ഓഫ് എ സി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.